നന്ദിതാ അവരുടെ അമ്മയുടെ അപ്പനായി ഒരനാഥനാണെന്ന് തോന്നുന്നു. കഷ്ടം ഇന്ത്യയുടെ ഒരവസ്ഥ. വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത പട്ടിണി പാവങ്ങൾ. പുതയ്ക്കാൻ ഒരു തുണ്ട് തുണി പോലുമില്ലാതെ തണുത്തു വിറച്ച് തെരുവീഥിയിൽ കിടക്കുന്നു. സമ്പന്നവർഗം ഇവിടെ സുഖിച്ചുല്ലസിക്കുന്നു. പട്ടിണി പാവങ്ങളുടെ ഇന്ത്യ, ദരിദ്ര ലക്ഷങ്ങളുടെ ഇന്ത്യ. കഷ്ടം. എന്താടാ എന്റെ അതിർത്തിയിൽ അർദ്ധരാത്രിക്കൊരു ചുറ്റിക്കളി? ഞങ്ങള് കല്യാണത്തിന് പോവാണ് സാർ. പാതിരാത്രിക്കാണോടാ കല്യാണം? സാർ നാളെയാണ് കല്യാണം. നാളെ കല്യാണത്തിന് ഇന്നിപ്പോ എന്താടാ ഒരു സെറ്റപ്പ്? ആരുടെയാ കല്യാണം? ഇവന്റെ ആണ് സാർ. ഏ, ഇവൻ ഇതുവരെ കല്യാണം കഴിച്ചില്ലേ? ഇല്ല സാർ. ഞാനും കഴിച്ചിട്ടില്ല. ആട്ടെ, എവിടെ വെച്ചാ കല്യാണം? ആലപ്പുഴ വെച്ച്. ഞങ്ങൾ അങ്ങോട്ട് പോവേണ് സാർ, വണ്ടി ഡീസൽ തീർന്നു പോയി. വണ്ടിയോ? ഓ, വണ്ടി വണ്ടി. ആ എന്താടാ വണ്ടിക്കുള്ളിൽ? വണ്ടിക്കകത്തൊന്നുമില്ല സാർ. വണ്ടിക്കകത്തൊന്നുമില്ല? ഗിയറിംഗും ക്ലച്ചും ഗിയറും ബ്രേക്കും ഒന്നുമില്ല. വണ്ടിക്കകത്തൊന്നുമില്ല സാർ. ഉറപ്പായിട്ട് ഒന്നുമില്ല? ഇല്ല സാർ. സത്യസന്ധനും ധീരനുമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർക്ക് എല്ലാവരെയും ചിലപ്പോൾ സംശയിക്കേണ്ടി വരും. സോറി, ഐ എം റിയലി സോറി. അല്ല, എത്ര മണിക്കാണ് മുഹൂർത്തം? വെളുപ്പിന് 5 മണിക്കാണ് സാർ. അത്രയ്ക്ക് രാവിലെയോ? എല്ലാവരും ജീപ്പിൽ കയറൂ, നിങ്ങളെ മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. ഒരു അവിവാഹിതനായ എനിക്ക് വിവാഹത്തിന്റെ വില നന്നായിട്ട് അറിയാം. എല്ലാവരും കയറൂ. അല്ല, അത് ഒന്നും പറയണ്ട, കയറാൻ. ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. വരൂ വരൂ വരൂ. അതെ, സീറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തോളണം കേട്ടോ. എന്റെ തൊപ്പി അവിടെയാണോ? വണ്ടിക്കകത്തോണ്ട് സാർ. സംശയിക്കണ്ട, കൊഴൽപ്പണമാകാം, സ്വർണ്ണ ബിസ്കറ്റ് ആകാം. ഇസ് ദേശ് മേ യേ ഭി ചൽത്തേ ഹേ, ഇസ് ദേശ് മേ കൊച്ചി കഹതേ ഹേ. ഞാൻ പറ്റിയത് തോന്നിയോളാം, ഞാൻ പോരാ.
പാട്ട പട്ടി അല്ല പാട്ട ചട്ടി പെട്ടി നോക്കണം വിരിയും ചാക്കോ ഭായി കെട്ടി പിട്ടി പെട്ടി കിട്ടി ചാക്കോ ഭായി ചാക്കോ ഭായി എഴുന്നേക്ക് എന്താടാ കാര്യം പറടാ ചൂടാവാതെ കേൾക്കുമ്പോ ഞെട്ടൻ ഒരു പെട്ടി കുഴൽപ്പണം പെട്ടിക്കതാ കുഴൽപ്പണം അത് കുഴലല്ലേ ചാക്കോ ഭായി അന്ന് പറഞ്ഞില്ലേ അവിടുന്ന് കപ്പലെ കയറ്റാ കൊണ്ടുവന്നതാ ഞാനൊരു നമ്പർ കാട്ടിയപ്പോ അവൻ ഇട്ട ചോടി മോനെ അംസേ സത്യമാണോടാ സത്യമാണോന്നോ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ എന്റെ കോണത്തുകൊന്ന് ഭഗവതിയാണ് സത്യം വാ നമ്മള് രക്ഷപ്പെട്ടടാ മക്കളെ നമ്മുടെ സമയം തെളിഞ്ഞടാ കെട്ടിപ്പിടിക്കണ ഇപ്പഴല്ല അങ്ങോട്ട് പോ ചാക്കോ ഭായി പണം തരില്ല എന്ന് പറഞ്ഞ കഴിവ്രത മക്കൾ കേൾക്കാൻ പറയാണ് പണം ചാക്കോ ഭായിക്ക് പുല്ല ഉസ്മാനെ ഈ കടം തന്നത് കൂടാതെ അങ്ങോട്ടെന്തെങ്കിലും വേണേ ഇപ്പൊ പറഞ്ഞു ഇനി ഒരു പക്ഷേ നമ്മളമ്മ കണ്ടില്ലെങ്കിലോ എന്താ ചാക്കോ ഭായി ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ എനിക്ക് രൂപ 25,000 പലിശയും ചേർത്ത് നീ തന്നാ മതി നമ്മൾ നമ്മളെ പ്രശ്നമൊക്കെ തീർന്നു 25,000 രൂപ ഒരു 50,000 രൂപ ഞാൻ തരും ഒരേ അത് മതി നിനക്ക് എത്രടാ പൗലൂസേ എനിക്ക് 10,000 രൂപ ഒരു 20,000 രൂപ കൊടുത്തേ ഒരു 10 രൂപ ചേർത്ത് കൊടുക്കണം ഭായി എല്ലാരും ഞാൻ കൊണ്ടുവന്ന പട്ടിയല്ലേ തുറക്കുന്നില്ല കമീനെ കഹിങ്ങും और तुम अपने हाथ से मुझे खिलाते हो खबरदार अरे यहां तो रखा है तेरी कंडो कंडो पणं കണ്ടപ്പോ ഗുണം മാർന്ന കണ്ടോ ചാക്കോ ഭായി പറഞ്ഞു ഒക്കെ മനസ്സിലായി ഇതുപോലെ എത്ര പണപ്പെട്ടി ബോർഡിലേ കേറി ഇറങ്ങി പോയതാ അന്നൊന്നും കുളികിയില്ല പെട്ടി ആര് വേണാ തുറന്നു പക്ഷേ ഇതിൽ ഇരിക്കുന്ന പകുതി എനിക്ക് വേണം കുമ്പളം സെക്ഷൻ ഏയ് എപ്പോ തുറക്കണം ആര് തുറക്കണം ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്ന് ഗാനായി ചാക്കോ തീരുമാനിച്ചു മനസ്സിലായോടാ ശമ്പളം കുശി പട്ടി കഴിവട മോനെ നീ കൊടൽപ്പുഴമാണെന്ന് പറഞ്ഞ് കണ്ട പെണ്ണിനെ ഒക്കെ കൊന്ന് പെട്ടിക്കകത്തായി കൊണ്ടുവന്നേക്കാ ഇല്ലടാ നിന്നെയൊക്കെ ഞാൻ എവിടുന്ന് കിട്ടിയടാ ഈ ശവത്തിന് ഇവനൊക്കെ മണപ്പൂറാനെ കുഴിലാക്കാൻ ചെയ്തതാ എന്റെ ശവം കൂടെ കണ്ടിട്ട് ഇവനൊക്കെ അടങ്ങത്തോളൂ നീ പാകെ കുറയുമല്ലോ ചാക്കോ ഭായി ആദ്യം തുറന്നു നോക്കാനെന്ത് ധൃതിയായിരുന്നു ഞാനിപ്പൊ എന്താ ചെയ്ത പോയി ഇനി എന്ത് ചെയ്യും എല്ലാത്തിനും മഴയുണ്ട് പെട്ടുപിടി പെട്ടുപിടിക്കും